ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് കിഡിലും ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു അര ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാലും കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് ഡെസേർട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള മൂന്ന് ഡെസേർട്ട് കേട്ടോ, കുനഫ കപ്സ്, അതുപോലെ തന്നെ നമ്മുടെ കുനഫ പുഡിങ്, പിന്നെ അതുപോലെ തന്നെ കേക്ക് പുഡിങ്. ഇത് മൂന്നും നമുക്ക് ഒരു മിൽക്കിൻ്റെ മിക്സ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാമിൻ്റെ ഈ ഒരു ടൈപ്പിലുള്ള വെർമിസെല്ലി ആട്ടോ എടുത്തിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള സേമിയ ഇത്, വളരെ എന്താ പറയുക, എക്സ്ട്രാ തിന്നായിട്ടുള്ള സേമിയ. നമ്മുടെ മുടി നാരിൻ്റെ അത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ കുനഫടോ ഒക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ പോലെ തന്നെ മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചേക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിയായി പോവും. അത്രയ്ക്ക് നേരിതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈവച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഞാനൊരു 50 ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റിൻ്റെ പകുതി. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച സേമിയയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ആട്ടോ. അപ്പോൾ കൂടുതൽ തന്നെ അങ്ങനെ ഇട്ട് എന്താ പറയുക, ഗ്യാസിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം, ജസ്റ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ ഒരു 60 ഗ്രാമൊക്കെ ബട്ടർ ഉണ്ടാവും. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്യാസിൽ വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാനുള്ളതാണ്. ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കൈയിളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും, അതുപോലെ അടിക്കു പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി ഒരു 1/2 ടിന് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കുക. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നല്ല കട്ടിയിൽ 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുത്താൽ മതി, ചേർത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ചീസാകുമ്പം അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെയുള്ള കുനഫ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ ഇതുള്ളതുകൊണ്ട് കവർ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചെന്ന് മാത്രമേ. നിങ്ങളുടെ കയ്യിൽ ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതേ ഇതുപോലെ ആദ്യം നമുക്ക് 1-2 സ്പൂൺ കുനഫ, ആ ഒരു സേമിയ ഇല്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ ആ ഒരു കപ്പിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ കുനഫ ഡോ ആണെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഈ സേമിയ വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഫോൾ പേപ്പറോ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കുനഫ ഡോ പോലെ അത്രയ്ക്ക് അങ്ങ് സ്റ്റിക്കായി നിൽക്കില്ല. അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ഇതേ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഷേപ്പായതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സിലേ അത് ഇതേ ഇത് കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 ടീസ്പൂണോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിൽ കുറച്ചുകൂടി നമുക്ക് സേമിയ വെച്ച് കവർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-1.5 ടീസ്പൂൺ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ആ ഒരു കപ്പിൻ്റെ സൈസിനനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാ കപ്പിലും ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി വരുന്ന സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കപ്പിൽ ആദ്യം വെച്ചിട്ടുണ്ടായിട്ടില്ല സേമിയ, അത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ മിക്സ് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലും സേമിയ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അതെ, അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു അലൂമിനിയം ചെമ്പോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ വെച്ചിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് മുന്നേ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുനാഫ കപ്സ് ഇവിടെ റെഡിയാവും. ആ ടൈമിൽ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാരയും അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ലെമൺ ജ്യൂസിലെ നാരങ്ങ നീര് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതേ നല്ല കട്ടിയുള്ള ഇതുപോലുള്ളൊരു ഷുഗർ സിറപ്പ് കിട്ടും. വീഡിയോ ലെങ്ത് ആണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അതും കൂടി കാണിക്കാതിരുന്നേ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു എന്തായാലും വേണം കേട്ടോ, ഇങ്ങനെ ഒരു കപ്പിൻ്റെ ഒരു പേപ്പർ എന്തായാലും വേണം. അപ്പോൾ മാത്രമേ ഇത് നന്നായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വരും. നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്തായാലും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ചേർക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ നല്ല എന്താ പറയുക, സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെ പൊടിഞ്ഞ് വരുമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കഴിക്കുന്നെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാവും. നമുക്ക് കുറച്ച് പിസ്തയൊക്കെ വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുനാഫ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കുറച്ച് സേമിയ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇത് നേരത്തെ മിക്സ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഈ 6 എണ്ണം ആക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് 1-2 ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിലോട്ട് മിൽക്ക് മേഡ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. മിൽക്ക് മേഡ് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവും, അതിന് വേണ്ടി ചേർത്ത് കൊടുത്തതന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു ഗ്ലാസ്സോ പുഡിംഗ് കപ്സോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അതിലോട്ട് ഞാൻ 2 ടീസ്പൂണോളം സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മേഡും കൂടി മിക്സ് ചെയ്ത സേമിയ കേട്ടോ ഇത്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല മിൽക്കിൻ്റെ മിക്സ് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അഥവാ കുനാഫ കപ്സ് മാത്രമേ ചെയ്യുന്നെങ്കിൽ പകുതി മാത്രം മതി കേട്ടോ. ഈ ഒരു പാല് 250 മില്ലി മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് 1/2 പാക്കറ്റ് എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഇതേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമും പിസ്തയും കൂടി പൊടിച്ചിട്ടുള്ള നട്സാണ് ഇത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും കുനാഫ ഈ ഒരു സേമിയ ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു മിൽക്കിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നട്സൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡിയാവും. പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്നില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു മിൽക്കിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 250 മില്ലിയുടെ ഇതെടുത്തിട്ട് പിന്നെ സേമിയ എടുത്തോണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റുക. 100 ഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്കൊരു കുനാഫ കപ്സ് 6 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ആ ഒരു 6 കുനാഫ കപ്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ പുഡിങ്ങും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ആ ഒരു അളവെല്ലാം നോക്കി ചെയ്യുക. അത് കപ്സ് മാത്രം ചെയ്യുന്നതാണെങ്കിൽ 1 പാക്കറ്റ് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരെ പകുതി 250 മില്ലിയുടെ ഒക്കെ മതിയാവും. എന്നാലും നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, മിൽക്ക് മിക്സ് ഇനിയും ബാക്കിയാണ്. അപ്പോൾ നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കേക്കിൻ്റെ പൊടികം കൂടി ചെയ്യുക. ഈ ഒരു മിക്സ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതേയുള്ളൂ. അപ്പോൾ ഇതിന് വെറൈറ്റി ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് പുഡിംഗ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ 2 മുട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ, വലിയ ഒരു പണിയുമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുഡിങ്ങൊക്കെ ആക്കുമ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയാൽ മതി. ഇനി ഞാനൊരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പിന്നെ നമ്മുടെ ഈ മിൽക്കിൻ്റെ മിക്സ് ഇല്ലേ, നമ്മൾ നേരത്തെ കുനാഫയ്ക്ക് വേണ്ടി റെഡിയാക്കിയ ആ മിക്സ് ഞാൻ ഒന്ന് കൂടി കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളതിൽ ബീറ്റർ ഇല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഇതിലോട്ട് ഞാനൊരു 3 ടീസ്പൂണോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് ചെയ്ത സംഭവം തന്നെയല്ലേ. പക്ഷേ ഈ ഒരു ടൈമിൽ ചേർത്തതിന് കൂടുതൽ ടേസ്റ്റ് ആവും പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ കുറച്ചുകൂടി മധുരം ഉണ്ടാകുന്നതാവും നല്ലത്.
അപ്പോൾ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഈ ഒരു കേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്ത ഷുഗർ സിറപ്പ് ബാക്കി ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ലൊരു സോഫ്റ്റ് ആവും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച മിൽക്കിൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഈ മൂന്നും ചെയ്യാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചെറീസും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടെ കേക്ക് പൊടിച്ചിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പക്ഷേ പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സിലൊക്കെ കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റാവും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക, ഒരു ഫിനിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ പുഡിങ് റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആട്ടോ ഇത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കേക്കിൻ്റെ പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും. അപ്പോൾ സിമ്പിളായിട്ട് ആർക്കും റെഡിയാക്കാൻ പറ്റുന്നല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ മൂന്ന് ഡെസേർട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് അധികം കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.